ഹായ് നമസ്കാരം ആങ്കമലി ഡയറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന ദിവസം നിങ്ങൾ കണ്ടിരിക്കും തമ്പിനയിലിൽ ഒരു ചെറിയൊരു ഹെഡിങ് കണ്ടിരിക്കും മലയാളികളെ നാണം കടത്താനായിട്ട് ഓരോ ജന്മങ്ങൾ മനുഷ്യന്മാരെ നാണം കടത്താനായിട്ട് അത്ര എനിക്ക് പറയുള്ളൂ ആ ഒരു തമ്പിനയിലിൽ കാണുമ്പോൾ നിങ്ങൾ കരുതരുത് അത് മോഹൻലാലിനെതിരായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണ്ടരുത് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മോഹൻലാലിനെ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് അതിലുള്ളതിനെ എനിക്ക് അറിയുള്ളൂ അതുകൊണ്ട് മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചെന്ന് മാത്രം മോഹൻലാലിനെതിരെ ഒരു തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രജിത് ആർമി എന്ന് പറഞ്ഞ ഒരു ടീം നടത്തിയെന്നറിയാം ഈ രജിത് എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാന്ന് തോന്നുന്നു എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ മൂപ്പരുടെ ഒരു ചർച്ച കണ്ടിട്ടുണ്ട് ജീൻസ് ഇട്ടവർക്ക് കുട്ടി ഉണ്ടാവില്ല എന്നോ അങ്ങനെ കുറേ മണ്ടത്തനങ്ങൾക്ക് പറഞ്ഞ് ഒരു പറഞ്ഞ് പോലംപൊന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ അറിവുള്ള വ്യക്തിയായിരിക്കും പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് ചില മണ്ടത്തരങ്ങൾ തന്നെയാണ് കാരണം ശാസ്ത്രീയപരമായിട്ട് എന്നാണ് ആൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ എന്തോ ഇന്നാള് ഞാൻ കണ്ടിരുന്ന ഒരു വീഡിയോയിൽ അദ്ദേഹം കുട്ടികൾ മന്ദബുദ്ധികളാവുന്നതിന് കാരണം വേറെന്തോ ഒരു കാരണമൊക്കെ പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ വിഷമവും പുച്ഛവും അദ്ദേഹത്തിനോട് തോന്നിയിട്ടുള്ള ഒരാളാണ് രജിത് കുമാർ ആരാധകർ എന്നോട് ക്ഷമിക്കണം ഇനി നിങ്ങൾക്ക് തെറി പറയുകയാണെങ്കിൽ താഴത്തൊന്നും തെറി പറയാം അതിനൊന്നും എനിക്ക് യാതൊരു വിരോധില്ല നിങ്ങൾക്ക് പച്ചത്തറിയ പൊങ്കാല് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് കൂട്ടാം അതിലൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം അതിലൊന്നും ഞാൻ കൈ കൈകടത്തുന്നില്ല പക്ഷേ മാന്യമായ രീതിയിൽ പറഞ്ഞാൽ വളരെ ഉപകാരം കൂടുതൽ പേര് കാണുന്ന ഒരു ചാനലായതുകൊണ്ട് പറഞ്ഞു മാത്രം അധികം പേരൊന്നുമില്ല ഇല്ല പത്ത് പതിനെട്ടായിരം പേരുള്ള സബ്സ്ക്രൈബേഴ്സ് അത്രേ ഉള്ളൂ അത് അതിനെ അവരെ മുഖവലിക്ക് എടുക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു സംസാരിക്കുന്നു മാത്രം എന്തായാലും പറയാതിരിക്കാൻ വയ്യ രജിത് സാറേ നിങ്ങളുടെ ഫാൻസ് നിങ്ങൾക്ക് വരുത്തി വെച്ച നാണക്കേടിൻ്റെ ഒരു കനം അല്ലെങ്കിൽ ആ കിരീടത്തിൻ്റെ വില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക ഏകദേശം നിങ്ങൾ പുറത്തിറങ്ങാത്തൊരു ആളായതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബിഗ് ബോസിലായിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കില്ല എന്നൊക്കെ പലരും ന്യായീകാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും വിമാനത്തിലാണ് നിങ്ങൾ വന്നതെങ്കിൽ വിമാനത്താവളത്തിലും വിമാനത്തിൽ വെച്ചൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് കൊറോണയെ കുറിച്ച് നിങ്ങൾ പുറത്തിറങ്ങി ഉടനെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആധുനിക നവമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ് എന്ത് തന്നെയായാലും രജിത് സാറിൻ്റെ ഫാൻസിനോടാണ് എനിക്ക് വളരെയേറെ വിഷമം പറയാനുള്ളത് വളരെ ഒരു പ്രവർത്തിയായി പോയി നിങ്ങൾ ചെയ്തത് നമ്മുടെ മലയാളികൾ പ്രബുദ്ധരെന്നും ലോക ആരോഗ്യ സംഘടന തന്നെ പലപ്പോഴും നമ്മൾ നമ്മളുടെ ഒരു ആരോഗ്യരംഗത്തെ വികസനത്തെ കുറിച്ചൊക്കെ കണ്ടിട്ടൊക്കെ പകർത്തുകയും വിദ്യാഭ്യാസ നിലവാരത്തെ കുറിച്ചൊക്കെ പറയുകയും പ്രബുദ്ധരെന്ന് വിളിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പല രാജ്യങ്ങളും പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ ഇന്നത്തെ ഒരു തരംതാണ് പ്രവർത്തി കാരണം നിങ്ങൾ രഞ്ജിത് സാറിനെ എനിക്ക് ബിഗ് ബോസ് ആയിട്ട് യാതൊരു ബന്ധമില്ലാട്ടോ ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട് അതിപ്രാവശ്യത്തെയല്ല ആദ്യമായിട്ട് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് മോഹൻലാലാണ് ഇതിൻ്റെ അവതാരകം എന്നുള്ളത് കൊണ്ട് കുറച്ച് നേരം കണ്ടു അന്ന് തന്നെ ഞാൻ ഇതിനോട് സലാം പറഞ്ഞതാണ് അത്രയ്ക്ക് വെറുത്തു പോയാത്ര പരിപാടി തന്നെ അത്രത്തോളം ബോറം പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം അതിലൊന്നും എനിക്ക് യാതൊരു അതില് കാരണം എല്ലാവർക്കും സന്തോഷ് പണ്ഡിറ്റിന്റെ പടം ഇഷ്ടപ്പെടണമെന്നില്ല ചിലർക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ പടം മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളവരുണ്ട് ചിലവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എന്തായാലും സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് കാണാറില്ല അതുപോലെ തന്നെയാണ് എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമില്ല ആയത്തൊരു തവണ കണ്ടോടുകൂടി തന്നെ എനിക്ക് മടുത്തുപോയി ഹേ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പരിപാടി ആ ചാനലിൽ വരുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് മാറ്റുകയും ഒപ്പം തന്നെ വേറെ എന്തെങ്കിലും പരിപാടി നിന്ന് കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ളവർ അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ചിലപ്പോൾ അത്രത്തോളം സഹനശ ശേഷിയുള്ളൂ എന്ന് കരുതിയാൽ മതി അല്ലെങ്കിൽ അത്രത്തോളം മനുഷ്യത്വം ഇല്ല എന്ന് വേണമെങ്കിൽ രജിത് ഫാൻസ് കരുതിക്കോട്ടെ അതായത് രജിത് ആർമി എന്നു പറഞ്ഞിട്ടൊരു ആർമി ഉണ്ടാക്കിയിട്ടൊക്കെ ഞാൻ ഈ എടുത്താണ് അതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞ ദിവസം മോഹൻലാലിനെതിരെ പൊങ്കാലിടുകയാണ് വളരെ മേച്ചമായ ഭാഷയിൽ ഒരു സുപ്രസിദ്ധ നടനെക്കുറിച്ചൊക്കെ മോശമായ രീതിയിൽ ചെറിയൊരു പരിപാടി ആ പരിപാടിയിൽ പുറത്താവലും അകത്താവലും ഒക്കെ അതൊക്കെ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റാത്ത കോമ്പറ്റീഷൻ സ്പിരിറ്റില്ലാത്ത ആളുകളിലാണ് ആരാധകരെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മളൊരു കാലത്ത് നമ്മുടെ മലയാളികളെ എല്ലാവരും പ്രബുദ്ധരെന്ന് പറയുകയും മലയാളികൾ സ്വയം പ്രബുദ്ധത്തെ നടിച്ചുകൊണ്ട് തമിഴന്മാരും തെലുങ്കന്മാരും അവരുടെ സിനിമ ആരാധനയെ കുറിച്ചും താരാരാധനയെ കുറിച്ചും വളരെ മോശമായിട്ടൊക്കെ പ്രകീർത്തിക്കുകയും കളിയൊക്കെയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഉണ്ടോ നമ്മൾ മലയാളികൾ വളരെ കഷ്ടം തന്നെ മലയാളികളെ നിങ്ങളുടെ കാര്യം കാരണം മലയാളികളുടെ ഒരു വിഭാഗം തന്നെയാണല്ലോ രജിത് ഫാൻസ് എന്ന പേരിൽ ഇന്ന് ഈ കുറച്ച് നിമിഷങ്ങൾ വാർത്തകളിലൊക്കെ നടന്നാടിയത് മുഖത്തൊരു കൊറോണ ഭീഷണി നേരിടുന്നുള്ളൊരു ഭാവം പോലും ഇല്ലാതെ ആരാധന തലക്കഴിച്ചുകൊണ്ട് ഈ രജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് അനുകൂലവും പിന്തുണയും അറിയിക്കുവാനായിട്ട് തടിച്ചു കൂടുകയും പ്രത്യേകിച്ച് ഇത്രയും സാഹചര്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലായിട്ട് മനസ്സിലാവാത്ത പോലെ നടിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരും വിദ്യാസമ്പന്നരുമായിട്ടുള്ള മലയാളികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെയാണ് അതിന്റെ പിന്നിലെന്നോട് ഹൈ കഷ്ടം തന്നെ കേട്ടോ മലയാളികളുടെ വരാൻ പോകുന്ന യുവത്വത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടാ കാരണം ഇതൊക്കെയാണ് അവർക്ക് തലക്കടിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീന്റെ ഭീഷണി എത്രത്തോളം ദുരന്തമായിട്ടാണ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ രജിത് സാറിന് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് പറ്റുമായിരിക്കുമല്ലോ പ്രിയ രജിത് ഫാൻസ് നിങ്ങൾ ചാനലുകളിലൂടെ ടി വി ന്യൂസ് ആ ന്യൂസ് കാണണ്ടാവില്ലായിരിക്കും അല്ലേ നിങ്ങൾക്ക് ബിഗ് ബോസ് മാത്രമല്ലേ പ്രധാനപ്പെട്ടുള്ളത് അതുകൊണ്ടായിരിക്കും നിങ്ങൾ അറിയാതിരുന്നത് കഷ്ടം തന്നെ എന്തായാലും കാരണം പേപ്പറും സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാവരും സർക്കാരും സുഹൃത്തുക്കളും സഹോദരി എല്ലാവരും നിരത്തി നമുക്ക് മെസ്സേജുകളിലൂടെയും എന്തിന് ടെലിഫോണിൻ്റെ റിങ് ബെൽ ബെലുപോലെ നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ പോലും നമുക്ക് ചില കോൾ റെക്കോർഡിങ് മെസ്സേജുകൾ വരെ നമുക്ക് കിട്ടാറുണ്ട് കോവിഡിനെ കുറിച്ചും അതിൻ്റെ ദുരന്ത വ്യാപ്തിയെ കുറിച്ചൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനടക്കമുള്ള ഒരു സമൂഹത്തിനെ സ്വയം വിമർശിക്കാനായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ തിരിഞ്ഞ് ചിന്തിക്കുകയാണ് എന്താണ് നമ്മളുടെ മലയാളികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രജിത് ആർ പേരിൽ എന്നെ ഒന്ന് തെറി എനിക്ക് വിഷയമില്ല താഴെ നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് മാന്യമായ രീതിയിൽ ഭക്ഷണം നൽകിയാൽ സംഭാഷണം നടത്തിയാൽ നല്ലത് ഇല്ലെങ്കിലും ഞാനത് ഉൾക്കൊള്ളും എനിക്കത്രേ ഉള്ളൂ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊന്ന് തെറി പറയാം തെറി പറഞ്ഞില്ലെങ്കിലും എനിക്ക് വിരോധമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തില്ല ഇന്ന് കാണിച്ചത് വളരെ മോശമായ പ്രവർത്തി പോയി രജിത് ഫാൻസ് രജിത് ആർമി ഫാൻസ് അല്ലല്ലോ രജിത് ആർമി എന്താ ആർമിയാണ് നിങ്ങളിത് ഒരു സമൂഹത്തിനോട് പ്രതിബദ്ധത ഇല്ലാത്ത രീതിയിൽ ഒരുമിച്ച് കൂടരുത് ഇന്ന് ഗവണ്മെൻറ്റും സർക്കാർ ആരോഗ്യ വകുപ്പും നമ്മുടെ എല്ലാ മേലധികാരികളും ആ പ്രത്യേകം പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടും നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്ത് പേരിലാണെങ്കിലും ഒരു ആളെ പിന്തുണക്കുന്നതിന്റെ പേരിലാണെങ്കിലും ഒരു ചെറിയ റിയാലിറ്റി ഷോയുടെ പിന്തുണ അറിയിക്കാനാണോ നിങ്ങൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ലോക ദുരന്തമായ കോവിഡ് നയൻറ്റീനെ പരത്താനായിട്ട് അവിടേക്ക് എത്തിയത് ഇന്ന് തന്നെ പല വാർത്തകൾ വന്നിരുന്നു ഒരു ആശുപത്രിയിൽ ഒരു രോഗി വന്നു പെട്ടപ്പോഴാണ് അദ്ദേഹം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് മനസ്സിലായത് ഇത്രത്തോളം രോഗികള് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അവര് ഈ രോഗം പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിലാണ് മാസ്ക് പോലും ധരിക്കാതെ നിങ്ങൾ വന്നു കയറിയതെന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് എനിക്ക് വളരെ പുച്ഛങ്ങി തോന്നുന്നുണ്ട് വളരെയേറെ ജാളിത തോന്നുന്നു നിങ്ങൾ മലയാളികളാണെന്നോ ആലോചിച്ചുകൊണ്ട് മനുഷ്യനെ നാടൻ കിടത്ത ഓരോ ജന്മങ്ങൾ ആ ഹെഡിങ്ങിൽ ഞാൻ ഉറച്ചു പറയുന്നു രജിത ആർമി ഇതിനെതിരെ എന്ത് പറയാനും എനിക്ക് വിഷയമില്ല അങ്കമാലി ഡയറിക്ക് വേണ്ടി ഒരു വക്താവ് എന്നാലേക്ക് എനിക്ക് പറയേണ്ടതുണ്ട് ഈ വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ആൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല പറഞ്ഞു പോവും ആരായാലും പറഞ്ഞു പോവും മോഹൻലാലിന്റെ തെറി പിടിക്കലൊക്കെ നിങ്ങളുടെ സൗകര്യം അതെനിക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അതും മോശമായ കാര്യം തന്നെയാണ് അതും ചെയ്തത് വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്നുള്ള തെളിവ് തന്നെയാണിത് എന്തായാലും കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ചിലപ്പോൾ രജിത് അറിവിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പൊങ്കാലഘടന ഇടാം നിങ്ങളൊന്നും ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ ഇത്തിരി വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇരുത്തി ചിന്തിക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള പ്രവർത്തകയിൽ ഇന്ന് ചെയ്തത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾ ഒന്നാലോചിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതെനിക്ക് പറയാതിരിക്കുന്ന വൃത്തിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ദിസ്മാലി ഡി